വരുന്നുണ്ട് പാലക്കാട് നിന്ന്. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ട്രെയിനിൽ കുട്ടിയെ എത്തിച്ചതിന് ശേഷം അതാ ട്രെയിൻ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയുമായുള്ള ട്രെയിൻ, തിരുവനന്തപുരം സിൽച്ചാർ എക്സ്പ്രസ് ഇപ്പോൾ ദാ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിലാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ കുട്ടി കയറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ട്രെയിനിൽ കയറി ഇത്ര ദൂരം യാത്ര ചെയ്തു എന്നുള്ളത് തന്നെ നമുക്കറിയാം. പോലീസിനെ ഇവർ അറിയിക്കാൻ ഏറെ വൈകിയിരുന്നു. 4 മണിയോടെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ ഈ പെൺകുട്ടി പാലക്കാട് എത്തിയിരിക്കുകയാണ്. RPFന്റെ സഹായത്തോടെയാണ് പോലീസ് ഈ പെൺകുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നിറക്കിയ ശേഷം ഇതുതന്നെയാണ് കുട്ടി എന്ന് കൺഫേം ചെയ്യും. അതിനുശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക. കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും. പിന്നീട് കുട്ടിയെ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ആകും ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ്. ചേരുന്നുണ്ട് നിഖിൽ വിവരങ്ങൾ. കൊണ്ടുള്ള ട്രെയിൻ ഏതാണ്ട് 13 മണിക്കൂർ, നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് കാണാതായതിനു ശേഷം ഏതാണ്ട് 13 മണിക്കൂർ വലിയ ഉദ്യോഗം നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അതുമാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ ആശങ്കയും വേദനയും പ്രയാസവും ഒക്കെയാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടി. അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമാകുന്നത് വരെ ആ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കുഞ്ഞ് സുരക്ഷിതമായി പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്ത അല്പസമയം മുൻപ് പുറത്തു വന്നു. രക്ഷിതാക്കൾ ആ ചിത്രങ്ങളടക്കം കാണിച്ചു, അതായത് പിതാവിനെ മകളുടെ ചിത്രമടക്കം കാണിച്ചത് ആ കുഞ്ഞു തന്നെയാണ് എന്ന് ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ്, അതായത് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് RPFന് ഈ കുഞ്ഞിനെ കൈമാറും, പാലക്കാട് RPFന് കുഞ്ഞിനെ കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ട്രെയിൻ ഇപ്പോൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് 2 മിനിറ്റ് മുൻപ് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ആ കുഞ്ഞിനെ കൈമാറുന്ന ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ RPF ഉദ്യോഗസ്ഥർക്ക് അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് അത്തരത്തിലുള്ളൊരു വിവരം കൈമാറിയിരുന്നു. അതായത് കുഞ്ഞിനെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്, RPF സംഘം അവിടെ എത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവരിപ്പോൾ ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഈ കുഞ്ഞിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശവുമാണ് നൽകിയിരുന്നത്. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുള്ള ആ ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം കുഞ്ഞിനെയും കൊണ്ട് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ നിന്ന് മാതാവുമായി പിണങ്ങിയ ശേഷം വീട് വിട്ടിറങ്ങിയ കുഞ്ഞ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അപ്രകാരം ആ കുഞ്ഞിപ്പോൾ ഇവിടേക്ക് എത്തുന്നു. ആ കുഞ്ഞിനെ ആശ്വാസകരമായ ആ കരങ്ങളിലേക്ക്, RPF ഉദ്യോഗസ്ഥരുടെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ എത്തിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല തിരക്കുള്ള ട്രെയിനാണ്. എങ്ങനെയാണ് ഈ കുട്ടി ഇത്രയധികം സമയം ഇതിനകത്ത് യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിച്ചേർന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങളിലേക്കൊക്കെയാണ് ആളുകൾ സ്വാഭാവികമായിട്ടും പോകുന്നത്. RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ ട്രെയിനിനകത്ത് കയറി ഈ കുഞ്ഞിനെ തിരിച്ചറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ കൈകളിലെല്ലാം തന്നെ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പോലീസ് സംഘത്തിൻ്റെ സാന്നിധ്യം ഈ ട്രെയിനിലുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ പോലീസിനൊന്നും തന്നെ ഇതിൽ കാണാൻ കഴിയുന്നില്ല. എന്നിരിക്കെ പോലും പോലീസാണ് ആദ്യം കുഞ്ഞിനെ തിരിച്ചറിഞ്ഞത്. തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു എന്നായിരുന്നു നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ട്രെയിനിൽ കുട്ടി ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് RPFന് ലഭിച്ചിട്ടുള്ളത്. RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ ട്രെയിനകത്ത് കയറി കുഞ്ഞിൻ്റെ ചിത്രമടക്കം പരിശോധിച്ചുകൊണ്ട് അത് ആ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായിട്ടുള്ള കുഞ്ഞു തന്നെയാണോ എന്ന് ഉറപ്പിക്കുകയാണ്. അല്പസമയത്തിനകം ആ നടപടികൾ പൂർത്തിയാക്കി അവരുടെ സുരക്ഷിത കരങ്ങളിലേക്ക് കുട്ടിയെ മാറ്റും. അതിനുശേഷം ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്, നിറയെ ആളുകളുള്ള ട്രെയിനാണ്, നിറച്ച ആളുകളുമായി പോകുന്ന ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുക അത്ര വിഷമകരം ആയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ പോലീസിനെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിട്ടുള്ള ജോലി തന്നെയാണ്. കാരണം നല്ല തിരക്കുണ്ട്, ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഈ RPF ഉദ്യോഗസ്ഥരുടെ കൈകളിലാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചിത്രം മാത്രമാണ് ഉള്ളത്. അവർ ആ ചിത്രം വെച്ചുകൊണ്ട് ഇത് ഈ കുഞ്ഞാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കൂടി പോകാൻ ഒരുങ്ങുകയാണ്. നമുക്ക് നേരത്തെ ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ തൃശ്ശൂർ നിന്നുള്ള പോലീസ് സംഘം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പ്രവേശിക്കുകയും. സാർ, ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇല്ലാന്നാണോ? അപ്പോൾ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കൂടി ഈ RPF ഉദ്യോഗസ്ഥർ പ്രവേശിക്കുകയാണ്. ഇത് റിസർവ്ഡ് കോച്ചാണ്. റിസർവ്ഡ് കോച്ചിലേക്ക് കൂടി വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റിസർവ്ഡ് കോച്ചിൽ കുഞ്ഞുണ്ടാകും എന്നുള്ളൊരു ഒരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഏറെ മണിക്കൂറുകൾ ഉദ്യോഗസ്ഥർ, നേരത്തെ നമുക്ക് ലഭിച്ച സൂചനകൾ അത് ഈ ഇതിലല്ലായിരുന്നു. ഒരു പക്ഷേ ഇപ്പോഴാണ് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. സംശയത്തിന്റെ പേരിലുള്ള ഒരു തിരച്ചിൽ എന്ന രീതിയിലാണോ മനസ്സിലാക്കേണ്ടത്? അസമിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്, ത്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. 12 മണിക്ക് ഇപ്പോൾ ഒലവക്കോട് എത്തിയിരിക്കുന്നു. ഈ ട്രെയിനിൽ കുട്ടി ഉണ്ടാകാം എന്ന സംശയം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അത് സംബന്ധിച്ച് നേരത്തെ കൺട്രോൾ റൂമിൽ നിന്നും
പെൺകുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ പോലീസ് പ്രതികരിക്കുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത് പാലക്കാട് എത്തുന്നതിന് മുന്നേ ട്രെയിനകത്തുള്ള ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പക്ഷേ ഇപ്പോൾ ട്രെയിനകത്ത് കയറിപ്പോയി എന്നുള്ളതിനോ ട്രെയിനകത്ത് ഉണ്ടെന്നുള്ളതിനോ ഇതുവരെ കൺഫേം ആയുള്ള വിവരങ്ങളില്ല. ഒരു പരിശോധനയും എങ്ങും നിർത്തിയിട്ടില്ല. വിവിധ ടീമുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഒരു പുതിയ ടീം വന്ന്. യെസ്, നിങ്ങൾ പറഞ്ഞ വളരെ, അതായത് നമ്മൾ ഇതുവരെ കുട്ടി കഴിഞ്ഞു പോയത് നമുക്ക് കിട്ടിയില്ലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ വീടിനടുത്ത് എവിടെയെങ്കിലും കുട്ടി മാതാപിതാക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ കുട്ടിക്ക് അപായം വരുന്നതിലെ കിണറിലോ പൊട്ടക്കിണറിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇതുവരെ നോക്കിയത്. അപ്പോൾ കുട്ടി നടന്നു പോയത് ആ പോയിന്റ് കഴിഞ്ഞു പോയതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റിൽ നിന്ന് മെനിനെ എടുത്ത് ലൈനിലേക്ക് മാറ്റിയത്. അല്ല, പോലീസ് അവിടെ, പോലീസ് ട്രെയിൻ ഇപ്പോൾ മീൻ ടൈം അവിടെ പാലക്കാട് ഡി സി പി അദ്ദേഹം പാലക്കാട് എ എസ് പി മാഡമായിട്ട് സംസാരിച്ചു, റെയിൽവേ എസ് പി ആയിട്ട് സംസാരിച്ചു. അവർ ട്രെയിൻ അല്ല, അത് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന, അതായത് കുട്ടി ആസാമിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആസാമിലേക്ക് പോകുന്ന ട്രെയിനകത്ത് ചെക്ക് ചെയ്യണമല്ലോ. അതാണ് അത് അതിനകത്തുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഒരു ആക്സസ് ഇല്ല. അതുകൊണ്ടാണ് അപ്പം കൂടുതൽ നോക്കിയിട്ട് കൂടുതൽ വിവരങ്ങൾ തരും. ഇപ്പോൾ കൂടുതൽ അതിനെ തുടർന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട്. നമുക്ക് തെക്കു മിറ്റുവാണ്ട ഭാഗത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ശരി, അതെ, കറക്റ്റാണ്. യെസ്, നേരത്തെ ലഭിച്ച സൂചനകൾ അത് ആ രീതിയിലല്ല എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രെയിനിൽ ഉണ്ടോ എന്ന സംശയത്തിന്റെ പേരിലാണ് ഈ പരിശോധന എന്ന് പറയുന്നു. നേരത്തെ അസമിലേക്ക് പുറപ്പെട്ട ട്രെയിനിൽ നിന്നും പെൺകുട്ടി ഉണ്ടാകാമെന്ന സംശയമാണുള്ളത്. അതിനെ തുടർന്നുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം കൂടി ഈ ട്രെയിനിലുണ്ടായിരുന്നു. വിവിധ കോച്ചുകളിലുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ട്രെയിനകത്തെ വാഷ്റൂമിലും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും പോലീസിൻ്റെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷഫീദ് റാവുത്തർ നൽകും അതിൻ്റെ മറ്റു വിവരങ്ങൾ. ഷഫീദ്, നമ്മൾ നേരത്തെ നൽകിയ സൂചനകൾ അത് ആ രീതിയിലല്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയത്തിന്റെ പേരിലുള്ള തിരച്ചിൽ, നേരത്തെ അസമിലേക്ക് പുറപ്പെട്ട ട്രെയിനിൽ പെൺകുട്ടി ഉണ്ടാകാം എന്നൊരു സംശയം അത് ബലപ്പെട്ടിരുന്നു. അതേ തുടർന്നുള്ള തിരച്ചിൽ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ നേരത്തെ നമുക്ക് അത്തരം സൂചനകൾ ലഭിച്ചിരുന്നു ഇതിലകത്ത് പെൺകുട്ടി ഉണ്ട് എന്ന രീതിയിൽ. അത് എവിടെ വെച്ചാണ് അങ്ങനെയൊരു ലീഡ് നമുക്ക് വന്നത്? ഇത് തന്നെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്പനി. സാർ, ഒരൊറ്റ സംശയം, നമ്മൾ ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം. അതെ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് കുട്ടി എത്തിയോ എന്ന്, അതായത് കുട്ടി തെക്കോട്ട് പോയി എന്ന് നമ്മൾ, അതായത് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോയി എന്ന് നമുക്ക് സൂചന കിട്ടിയത് പ്രകാരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഏത് ട്രെയിനിൽ പോയി കയറിപ്പോയി എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ എവിഡൻസ് കണക്ട് ചെയ്യാനാണ്. കൺഫർമേഷനിലേക്ക് കടന്നിട്ടില്ല. ആയില്ല, ആയില്ല. ഇത് തന്നെയാണ് പ്രജിൻ ഇപ്പോൾ ഈ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള നിയാസ് സാർ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം ഈ കഴക്കൂട്ടത്തിന്റെ ഈ എല്ലാവിധ സ്ഥലങ്ങളും അറിയാവുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അവർക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആ കുട്ടി ആ ട്രെയിനിലുണ്ട്, പാലക്കാടേക്കുള്ള ട്രെയിനിലുണ്ട് എന്നുള്ളതായിരുന്നു അവർക്ക് ആ സമയത്ത് സ്ഥിരീകരിച്ചൊരു വിവരം കിട്ടിയത്. പക്ഷേ തൃശ്ശൂർ മുതൽ അവർ ആ പരിശോധന ആരംഭിച്ചു, പക്ഷേ ഇതുവരെയും കുട്ടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ പരിശോധന. വലിയ ആശ്വാസം കഴിഞ്ഞ മിനിറ്റിൽ നമുക്കുണ്ടായിരുന്നു. കാരണം പോലീസിൽ നിന്നൊരു കൺഫേം ഒരു വിവരം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് ആ കുട്ടി തൃശ്ശൂരിൽ നടത്തിയ ഒരു പ്രാഥമിക പരിശോധന, അങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ള സംശയം ചിലർ പ്രകടിപ്പിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പരിശോധനയിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. ഇപ്പോൾ പക്ഷെ അങ്ങനെ ഒരു കൺഫേംഡ് ഇതിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പരിശോധന തുടരും. അൺറിസർവ്ഡ് കോച്ചുകളടക്കം പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് തുടരും. അപ്പോഴും തിരുവനന്തപുരത്ത് വീണ്ടും പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ നിയാസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഈ തമ്പാനൂർ ഭാഗത്തേക്ക്, അതെങ്കിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ. കാരണം ഇത്ര അധികം മണിക്കൂറുകൾ കഴിഞ്ഞു, 10 മുതൽ ഇത്ര അധികം സമയം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും വൈകിട്ടുള്ള ട്രെയിനിലേക്ക് കുട്ടിക്ക് അവിടേക്ക് നടന്നെത്താൻ കഴിയും, ആ ദൂരമേ ഇപ്പോൾ ഉള്ളൂ. അതാണ് കണക്കാക്കുന്നത്. അതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയയും. പോലീസിനെ സംബന്ധിച്ച് ഇനി ഇതിൽ ഏറ്റവും നിർണായകമായി മാറുക ഇവർ ഈ കണക്ട് ചെയ്തിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവർ ട്രയൽ ചെയ്തിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ്. അതിനുവേണ്ടിട്ട് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കഴക്കൂട്ടത്ത് നിന്ന്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക്, അതായത് തിരുവനന്തപുരം സെൻട്രൽ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അവർ പങ്കുവയ്ക്കുന്നുണ്ട്.